പാലക്കാട് തത്തമംഗലത്ത് നിയന്ത്രണങ്ങൾ ലംഘിച്ച് കുതിരയോട്ട മത്സരം. തത്തമംഗലം അങ്ങാടി വേലയുടെ ഭാഗമായാണ് കുതിരയോട്ട മത്സരം സംഘടിപ്പിച്ചത്. വിവാദമായതോടെ പോലീസ് ഇടപെട്ട് നിർത്തിവയ്പ്പിച്ചു. സംഘാടകർക്കും കണ്ടാലറിയാവുന്ന 100-ലേറെ നാട്ടുകാർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. അഞ്ജുരാജ് നൽകും വിവരങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറ്റൂർ പോലീസ് സ്റ്റേഷനിലാണ്. ഈ സ്റ്റേഷൻ പരിധിയിലാണ് ചിറ്റൂർ അങ്ങാടിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. രാവിലെ 7:30-ഓടുകൂടിയാണ് ചിറ്റൂർ തത്തമംഗലം അങ്ങാടി വേലയുടെ ഭാഗമായി കുതിരയോട്ടം സംഭവിച്ചത്. 45 കുതിരകളെയാണ് ഇതിൽ പങ്കെടുപ്പിച്ചത്. പോലീസ് നേരത്തെ തന്നെ ഇത്തരമൊരു സംഭവം, ഇത് ആചാരപരമായി വർഷങ്ങളായി നടക്കാറുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഇടപെട്ട് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് കളക്ടർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടായില്ല. ഇതേ തുടർന്നാണ് ഇന്ന് വേല സംഘടിപ്പിച്ചത്. 200-ലധികം ആളുകളാണ് കൂട്ടം കൂടി അവിടെ എത്തിയത്. 7:30-ഓടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം 8:30-ഓടുകൂടി കൂടുതൽ പോലീസ് സേന എത്തി ഈ കുതിരയോട്ടം നിർത്തിവയ്പ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് കേസെടുത്തിരിക്കുന്നത്. ആൾക്കൂട്ടം കൂട്ടം കൂടിയ സാഹചര്യത്തിൽ എപ്പിഡമിക് ആക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് പോലീസ് എടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 100 പേരെയാണ് വേലയുടെ സംഘാടകർ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇത്തരം ഒരു പാൻഡമിക് കാലത്ത് ഇത്തരത്തിലുള്ളൊരു ആഘോഷം, കുതിരയോട്ടം സംഘടിപ്പിച്ച സംഭവത്തിലാണിപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസിൻ്റെ ഇടപെടലുണ്ടായത്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഒന്ന്, ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചില്ല. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് പരിമിതികളുണ്ടെന്നുള്ള കാര്യമാണ് അവർ വിശദീകരിക്കുന്നത്. എന്തായാലും പാൻഡമിക്കിൻ്റെ കാലത്ത് സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ഇത്തരം ഒരു അസാധാരണമായ സംഭവം ചിറ്റൂരിൽ ഉണ്ടാകുന്നത്.